നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആവേശത്തിരയിളക്കി ജനപക്ഷയാത്ര കാഞ്ഞങ്ങാട്ടെത്തി. മദ്യനയം അന്താരാഷ്ട്ര മദ്യ കുത്തകകളെ പോലും ഞെട്ടിച്ചു കളഞ്ഞതായി KPCC പ്രസിഡന്റ് VM സുധീരൻ. വിവിധ ആവശ്യങ്ങളുയർത്തി ഓട്ടോ ഡ്രൈവർമാരുടെ പ്രതിഷേധം. ഓട്ടോ ടാക്സി ഫെഡറേഷൻ പ്രവർത്തകർ ലീഗൽ മെട്രോളജി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നഗരസഭാ ബസ് സ്റ്റാൻഡ് ഭൂമി തിരിച്ചുപിടിക്കണമെന്ന് CPM. CPIM പ്രവർത്തകർ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഹൊസ്തുർഗ് ഉപജില്ലാ ശാസ്ത്രോത്സവം 7 തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഓർമ്മകൾ പങ്കിട്ട് രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. ഒഴിഞ്ഞവളപ്പ് മുത്തപ്പൻ മടപ്പുരയിലെ പ്രതിഷ്ഠാദിന തിരുവോപ്പന വെള്ളാട്ടം സമാപിച്ചു. വാർത്തകൾ വിശദമായി. നാടുണർത്തി ആവേശത്തിരയിളക്കി ജനപക്ഷയാത്ര കാഞ്ഞങ്ങാട്ടെത്തി. KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനപക്ഷയാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് ഉജ്ജ്വല സ്വീകരണം. സാമൂഹ്യമാറ്റം ലക്ഷ്യമിട്ട് KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനപക്ഷയാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് കോൺഗ്രസ് പ്രവർത്തകർ ആവേശോജ്വല സ്വീകരണമാണ് നൽകിയത്. മതേതര അക്രമരഹിത ലഹരി വിമുക്ത കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജനപക്ഷയാത്ര സംഘടിപ്പിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരനോടൊപ്പം തുറന്ന വാഹനത്തിലാണ് സുധീരൻ കാഞ്ഞങ്ങാട്ടെത്തിയത്. ആർപ്പുവിളികളോടെയും മുദ്രാവാക്യങ്ങളോടെയുമാണ് പ്രവർത്തകർ സുധീരനെ വരവേറ്റത്. കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കളെല്ലാം KPCC പ്രസിഡന്റിനെ അനുഗമിച്ചിരുന്നു. UDF സർക്കാരിന്റെ മദ്യനയം അന്തർദേശീയ മദ്യകുത്തകകളെ പോലും ഞെട്ടിപ്പിച്ചുവെന്ന് VM സുധീരൻ പറഞ്ഞു. കേരളം ആഗ്രഹിക്കുന്നത് മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മദ്യ ലോബി വളരെ ശക്തമായി ഇറങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തെ ദുർബലമാക്കാൻ അത് പരാജയപ്പെടുത്താനാവില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അതിന്റെ തിളക്കം കുറിക്കാനുള്ള നീക്കം സംഘടിതമായി ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, കേരള സർക്കാരിന്റെ മദ്യനയം അന്തർദേശീയ തലത്തിലുള്ള മദ്യ കുത്തകകളെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ സെന്റർ ഫോർ ആൽക്കഹോൾ പോളിസി അന്തർദേശീയ തലത്തിലുള്ള മദ്യ കുത്തകകളുടെ പൊതുവേദിയാണ്. കേരളത്തിന്റെ തീരുമാനം അവരെയും ഞെട്ടിച്ചിട്ടുണ്ട്. അവർ വളരെ സജീവമായി ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനകൾ നേരത്തെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ മദ്യലോബി സജീവമായി മുന്നോട്ട് വരുന്നു. ഒരു കാര്യം നമുക്ക് അഭിമാനത്തോടെ പറയാം, ഇപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ അവർക്ക് പണം കൊടുത്തു, ഇവർക്ക് പണം കൊടുത്തു, അവരൊക്കെ ഒന്നിച്ചു കൂടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അവരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും അവരുടെ ആരുടെയും സ്വാധീനത്തിൽ പെടാതെ അവരുടെ പ്രലോഭനങ്ങൾക്കോ അവരുടെ സമ്മർദ്ദങ്ങൾക്കോ വഴങ്ങാതെ ഐക്യ ജനാധിപത്യ മുന്നണി ഏകകണ്ഠമായി തീരുമാനമെടുക്കുകയും ആ തീരുമാനം നടപ്പിലാക്കാൻ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ തന്നെ ഈ സർക്കാരിനെതിരെ, ഈ സർക്കാരിലെ ഏതെങ്കിലും ഒരു അംഗത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും കേരളീയ സമൂഹം അംഗീകരിക്കില്ല, കേരളത്തിൽ വിലപ്പോവില്ല. ജനപക്ഷയാത്രയിൽ VM സുധീരനോടൊപ്പം KPCC ഭാരവാഹികളായ MM ഹസൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, N പീതാംബരക്കുറുപ്പ്, പത്മജ വേണുഗോപാൽ, അഡ്വക്കേറ്റ് T സിദ്ദിഖ്, ശൂരനാട് രാജശേഖരൻ, KP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, KP കുഞ്ഞിക്കണ്ണൻ, M ലിജു തുടങ്ങിയവർ പങ്കെടുത്തു.
ബാർ വിഷയത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. കാസർഗോഡ് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ ശക്തമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ തിളക്കം കുറയ്ക്കുക, ഇതൊക്കെ മറ്റു ചില താല്പര്യങ്ങളാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അതിൻ്റെ തിളക്കം കുറയ്ക്കുക എന്നൊരു അജണ്ട മദ്യലോപിക്കുണ്ട്, സ്വാഭാവികമാണ്. ബാറുകാർ പറയുന്നത് വേദവാക്യമായി എടുക്കാൻ ഞങ്ങളില്ല. ബാറുകാർ പറയുന്നതാണ് അന്തിമമായ വിധി, അവർ പറയുന്നതാണ് വേദവാക്യം, അതുകൊണ്ട് ഞങ്ങളത് ഏറ്റെടുത്തുകൊള്ളാം എന്ന തെറ്റിദ്ധാരണ വേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം, യു ഡി എഫ് കൃത്യമായ നിലപാടുണ്ട്, നയമുണ്ട്, നടപടിയുണ്ടാകും. യു ഡി എഫ് ഏകകണ്ഠമായി അംഗീകരിച്ച മദ്യ നയം നടപ്പിലാക്കാൻ വേണ്ടി ജനങ്ങളുടെ പിന്തുണയോടെ അവരെ പങ്കാളികളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ മാധ്യമ മേഖലകളെ വിലക്ക് വാങ്ങാമെന്ന ധാരണയിലാണ് മദ്യലോബികൾ പ്രവർത്തിക്കുന്നത്. ഇതിനെ ഒറ്റക്കെട്ടായി നേരിടുകയാണ് യു ഡി എഫ് സർക്കാർ. മന്ത്രി മാണി കോഴവാങ്ങിയെന്ന ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇക്കാര്യത്തിൽ നിയമം അതിൻ്റെ വഴിക്ക് പോവുകയാണെന്നും എടുത്തുചാടി ഒന്നും പറയുന്നില്ലെന്നും സുധീരൻ പറഞ്ഞു. വിവാദങ്ങളല്ല, ജനകീയ പ്രശ്നങ്ങളാണ് കോൺഗ്രസിൻ്റെ വിഷയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അധികാരമല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാവണം രാഷ്ട്രീയത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് നടത്തുന്ന ജനപക്ഷയാത്രയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ഉള്ളത്. പിണറായി വിജയം ചർച്ച ചെയ്യേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പിളർപ്പിനെക്കുറിച്ചല്ല, മറിച്ച് സി പി എമ്മിൻ്റെ ധാർമ്മിക തകർച്ചയെക്കുറിച്ചാണെന്നും സുധീരൻ പറഞ്ഞു. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ചെയ്യേണ്ടത് പിളർപ്പിനെക്കുറിച്ചുള്ള ചർച്ച നടത്തുകയല്ല വേണ്ടത്. സി പി എമ്മിന് വന്നിട്ടുള്ള ധാർമ്മികവും രാഷ്ട്രീയവുമായിട്ടുള്ള തകർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് അവർ ശ്രമിക്കേണ്ടത്. അവരുടെ അടവ് നയങ്ങൾ എനിക്ക് മനസ്സിലാവാത്തതാണ്. ഈ അടവ് എന്ന് പറയുന്നത് നല്ലൊരു പദമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അടവ് നയങ്ങൾ, അടവ് നയങ്ങൾ തന്നു വന്ന് ഓരോ കാലഘട്ടങ്ങളിലും തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോട്ട് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പൂർണ്ണ സംരക്ഷണം നൽകാനും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുമുള്ള ശ്രമത്തിലാണ് സർക്കാരും കോൺഗ്രസും. കാസർഗോഡ് മെഡിക്കൽ കോളേജ് വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നടന്നുവരുന്നത്. ഇക്കാര്യത്തിൽ കെ പി സി സി തന്നെ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പ്രഭാകരൻ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ കാസർഗോട്ട് നടന്നുവരുന്നു. കാസർഗോട്ട് റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ ബോധിപ്പിച്ചിട്ടുണ്ട്. റബ്ബർ ഇറക്കുമതി പൂർണ്ണമായി നിർത്തലാക്കണമെന്നും കെ പി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. എൻഡോസൾഫാൻ സമര നായിക ലീലാകുമാരി അടക്കമുള്ള നിരവധി പ്രമുഖർ ഡി സി സി ഓഫീസിലെത്തി വി എം സുധീരനുമായി സൗഹൃദ സംഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ഫെഡറേഷൻ സി ഐ ടി യു പ്രവർത്തകർ ലീഗൽ മെട്രോളജി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അയ്ങ്ങോത്തുള്ള ലീഗൽ മെട്രോളജി ഓഫീസിന് മുന്നിലാണ് സമരം നടന്നത്. സീലിംഗ് ഫീസ്, ക്വാർട്ടർ ഫൈൻ, കോമ്പൗണ്ടിംഗ് ഫീസ് വർധനവുകൾക്കെതിരെയാണ് സമരം നടന്നത്. നിലവിലുള്ള ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചതായി ട്രേഡ് യൂണിയൻ നേതാക്കൾ ആരോപിച്ചു. കോമ്പൗണ്ടിംഗ് ഫീസ് 50 രൂപയുള്ളത് 200 രൂപയായി വർദ്ധിപ്പിക്കുകയായിരുന്നുവെന്നും നേതാക്കൾ പറഞ്ഞു. സി ഐ ടി യു നേതാവ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾ ഇതിനെതിരായി ശക്തമായിട്ടുള്ള രീതിയിൽ പ്രതിഷേധിക്കും. ഇപ്പൊ ചാർജ് പുനർനിർണയം നടത്തി കിട്ടാൻ തന്നെ നിരവധി സമരങ്ങൾ നടത്തേണ്ടി വന്നു. ഇപ്പം ആർ ടി ഓഫീസിലേക്കുള്ള മാർച്ച്, അതുപോലെ അതിനുശേഷം സായാഹ്നധർണ, ഈ സെപ്റ്റംബർ 11 ഒരു ദിവസത്തെ സൂചനാ പണിമുടക്കം, സെപ്റ്റംബർ 25 മുതൽ അനിശ്ചിതകാല പണിമുടക്ക്, ഈ സമരങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ ടാക്സി ചാർജ് പുനർനിർണയം നടത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറായത്. ഉണ്ണി നായർ അധ്യക്ഷനായി, എം പ്രഭാകരൻ, സി എച്ച് കുഞ്ഞമ്പു, വി രവീന്ദ്രൻ, പി വി തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. ടി വി വിനോദ് സ്വാഗതം പറഞ്ഞു. ഓട്ടോ ടാക്സി ഡ്രൈവർമാർ കാസർഗോഡ് ലീഗൽ മെട്രോളജി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓട്ടോ ടാക്സി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത്. ഓട്ടോമീറ്ററിന് മുദ്ര പതിപ്പിക്കുവാൻ താമസം നേരിടുന്നവർക്കുള്ള ഫൈൻ 75 രൂപയിൽ നിന്നും 2500 രൂപയായി വർദ്ധിപ്പിച്ച അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് പരിസരത്ത് നിന്നായിരുന്നു മാർച്ച് ആരംഭിച്ചത്.
മാർച്ചിന് ശേഷം ലീഗൽ മെട്രോളജി ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഗവൺമെന്റ് അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ച ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെ പട്ടയക്കിടുന്ന നിലപാടിനെതിരെയുള്ള സൂചനാ പ്രതിഷേധമായിട്ടാണ് നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുക്കുന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അംഗം കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗിരികൃഷ്ണൻ, കെ കമലാക്ഷൻ, പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. നഗരസഭാ ബസ് സ്റ്റാൻഡ് ഭൂമി കൈയേറ്റം വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യം. സി പി ഐ എം പ്രവർത്തകർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. നഗരസഭയുടെ ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് ഭൂമി കൈയേറിയത് തിരിച്ചുപിടിക്കുക, ഭൂമി അഴിമതി വിജിലൻസ് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം നടന്നത്. സി പി എമ്മിന്റെ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന നഗരസഭാ മാർച്ച് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പൊതുസ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പ്രാദേശിക ഭരണ സ്ഥാപനം വരെ ഈ കാഞ്ഞങ്ങാട് നഗരസഭയുടെ 10-22 സെന്റ് ഭൂമി അന്യാധീനപ്പെടുക എന്നത് വളരെ വളരെ ഗൗരവമായ പ്രശ്നമാണ്. എന്നാൽ ഈ നഗരസഭയുടെ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറുമ്പ് വീഴ്ച വാശി പോലും അവർ കാണിക്കുന്നില്ല എന്നത് ഈ നഗരസഭയിലെ ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം മങ്ങേറ്റം പ്രതിഷേധകരമായിട്ടുള്ള കാര്യമാണ്. കൗൺസിൽ യോഗത്തിന്റെ മനുഷ്യനെ തിരുത്താനുള്ള വ്യക്തിഗത അങ്ങേയറ്റം ഹീനമായിട്ടുള്ള നടപടിക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികൾ ഓഡിറ്റർ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ, ക്രമക്കേടുകൾ, അത് സംബന്ധിച്ചിടത്തോളം നടപടി സ്വീകരിക്കാൻ തയ്യാറാവാത്ത അനങ്കാമ്പാറ നയം സ്വീകരിക്കുന്ന ഡി വി അമ്പാടി അധ്യക്ഷനായി. അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ, വി വി രമേശൻ, കെ വി രാഘവൻ, കെ സുകുമാരൻ, ടി വി കരിയൻ, എ ദാമോദരൻ, ഇ കെ കെ പടന്നക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. വി നാരായണൻ സ്വാഗതം പറഞ്ഞു. പെരിയ സി എച്ച് സിയോട് ചേർന്ന് നിർമ്മിച്ച മാതൃ ശിശു ബ്ലോക്കിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി എസ് ശിവകുമാർ നിർവഹിച്ചു. 18 വരെയുള്ള കുട്ടികളുടെ സമ്പൂർണ്ണ ചികിത്സ ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 287 ജനനീ സുരക്ഷാ എക്സ്പ്രസുകൾ വാങ്ങുമെന്ന് മന്ത്രി വി എസ് ശിവകുമാർ പറഞ്ഞു. അടുത്ത സാമ്പത്തിക വർഷം ഇതിനായി തുക മാറ്റിയിരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഗർഭിണികളെ ഈ വാഹനങ്ങളിലാവും ആശുപത്രികളിലെത്തിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. പെരിയയിൽ സി എച്ച് സിയോട് ചേർന്ന് നിർമ്മിച്ച മാതൃശിശു ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും മുന്തിയ പരിഗണനയാണ് എന്ന് നമ്മുടെ ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് പുതിയ കെട്ടിടം ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. അതോടൊപ്പം തന്നെ ഇന്ന് ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ പെരിയ സ്പെഷ്യാലിറ്റി ഈ സി എച്ച് ആർ എം എൻ സി എച്ച് എ റിപ്രൊഡക്റ്റീവ് മെറ്റേണൽ ന്യൂ ബോൺ ചൈൽഡ് ആൻഡ് അഡോളസെന്റ് എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെയും യൂണിസെഫിന്റെയും മറ്റിതര ഏജൻസികളുടെയും സഹായത്തോടുകൂടി ഈ ആശുപത്രിയിലെ ഗർഭിണികൾക്കും അമ്മയ്ക്കും കുഞ്ഞിനും കൗമാരപ്രായക്കാർക്ക് വരെയുള്ളവരുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഒരു കേന്ദ്രമായി ഈ സി എസ് സിയെ മാറ്റിയിട്ടുണ്ട് എന്ന കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കെ കുഞ്ഞിരാമൻ എം എൽ എ അധ്യക്ഷനായി. ആരോഗ്യ കിരണം പദ്ധതിയുടെ ഭാഗമായുള്ള ഡിസ്ട്രിക്ട് ഏർലി ഇന്റർവെൻഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനം എം എൽ എ നിർവഹിച്ചു. ഡി എം ഒ ഡോക്ടർ പി ഗോപിനാഥൻ, ഡോക്ടർ ബി മുഹമ്മദ് അഷീൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ, യമുന രാഘവൻ, യു കെ സുരേന്ദ്രൻ, അഹമ്മദ് ഷാഫി, കെ ഗൗരി, സുനു ഗംഗാധരൻ, രാജൻ പെരിയ, ഗീതാ നാരായണൻ, അഡ്വക്കേറ്റ് എം കെ ബാബുരാജ്, പി കൃഷ്ണൻ, വി കൃഷ്ണൻ, ജോർജ് പൈനാപ്പള്ളി, മുസ്തഫ പാറപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കളക്ടർ പി എസ് മുഹമ്മദ് സഗീർ സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഭിലാഷ് നന്ദിയും പറഞ്ഞു. പുല്ലൂരിലെ സി ഐ ടി യു പ്രവർത്തകൻ രജിത്തിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്ന് ആവശ്യം.
സിപിഎം പ്രവർത്തകർ പുല്ലൂരിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പുല്ലൂരിലെ സി ഐ ടി പ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമായ രജിത്തിന്റെ മരണത്തിനുത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടാണ് സിപിഎം സമരം നടത്തുന്നത്. സിപിഐഎമ്മിന്റെ പുല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. പോലീസ് ഗൌരവമായ അന്വേഷണം നടത്തുന്നില്ലെന്ന് സിപിഐഎം നേതാക്കൾ ആരോപിച്ചു. പുല്ലൂരിൽ നടന്ന സായാഹ്ന ധർണ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. എ കൃഷ്ണൻ അധ്യക്ഷനായി. സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം പൊക്ലൻ, ടി വി കരിയൻ, കാറ്റാടിക്കുമാരൻ, എം കുഞ്ഞമ്പു, അഡ്വക്കേറ്റ് രാജ്മോഹനൻ, സുനു ഗംഗാധരൻ, പി കൃഷ്ണൻ, എ വി കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. സിപിഐഎം പുല്ലൂർ ലോക്കൽ സെക്രട്ടറി എം വി നാരായണൻ സ്വാഗതം പറഞ്ഞു. കുമ്പളയിലെ മുരളീധരൻ വധത്തിന് പിന്നിൽ ബി ജെ പി നേതാക്കളുടെ ഗൂഢാലോചനയുണ്ടെന്ന് പി കരുണാകരൻ എം പി പറഞ്ഞു. ബി ജെ പി ആർ എസ് എസ് ഭീകരതയ്ക്കെതിരെ ചെറുവത്തൂരിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കൊലക്കേസുമായി ബന്ധപ്പെട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിയാനാണ് പോലീസ് ശ്രമിക്കുന്നത്. മാത്രമല്ല, സി പി എമ്മിന്റെ പേരിലാണ് ഒരു കേസ് വരുന്നതെങ്കിൽ ആ സഖാക്കളുടെ വീടുകൾ ഇറങ്ങുകയും ബന്ധപ്പെട്ടവരിറങ്ങുകയും പോലീസ് ഭീകരമായ മർദ്ദനത്തിന് വിധേയമാക്കും. അദ്ദേഹം മാത്രമല്ല, ആ പ്രദേശത്തെ ആകെ തന്നെ പോലീസിന്റെ തണ്ടം നമ്മൾ കാണാൻ പഠിക്കും. പക്ഷെ ഈ നാല് പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് പോലീസ് പറയുന്നതാണ്. നാല് പേരെ അറസ്റ്റ് ചെയ്തു. ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ സി പി എം പ്രവർത്തകർക്കെതിരെ വ്യാപകമായ അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. അക്രമികൾക്കെതിരെ പോലീസ് മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത്. മുരളീധരൻ വധത്തിൽ നാലു പേരെ മംഗലാപുരത്ത് നിന്നും അറസ്റ്റ് ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇത് ബി ജെ പി നേതാക്കളുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നും പി കരുണാകരൻ എം പി പറഞ്ഞു. ഞങ്ങൾ മംഗലാപുരത്ത് പോയിട്ട് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പോലീസ് മറ്റൊരു പ്രസ്താവനയിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ആർ എസ് എസുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ധാരണയാണ് ഈ അറസ്റ്റ് നാടകത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ മറ്റു രീതിയിൽ വീടുകൾ റെയ്ഡിയോ പ്രതികളെ മറ്റേതെങ്കിലും രീതിയിൽ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് മുഴുവൻ ആൾക്കും അറിയാം. അതുകൊണ്ട് ഈ വിഷയത്തിൽ ശരിയായിട്ടുള്ള ഗൂഢാലോചന ഉണ്ടായിട്ടില്ല. യോഗത്തിൽ കെ കണ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ടി വി ഗോവിന്ദൻ, കെ പി വത്സരൻ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ യോഗത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു. ഹോസ്തർഗ് ഉപജില്ലാ ശാസ്ത്രോത്സവം 7-ന് തുടങ്ങും. കാഞ്ഞങ്ങാട് കടപ്പുറം എ എൽ പി സ്കൂളിലാണ് ശാസ്ത്രോത്സവം നടക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഹോസ്തർഗ് ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള കാഞ്ഞങ്ങാട് കടപ്പുറം എ എൽ പി സ്കൂളിൽ വെച്ച് നടക്കും. 7 രാവിലെ 9:30 ഇ ചന്ദ്രശേഖരൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ മാനേജർ കെ മൊയ്തീൻ കുഞ്ഞി സപ്ലിമെന്റ് പ്രകാശനം ചെയ്യും. ഈ വർഷത്തെ ഹോസ്തർഗ് ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ മേള ഈ മാസം 7-8 നമ്മുടെ കാഞ്ഞങ്ങാട് കടപ്പുറം പി പി ഡി എസ് എൽ എ എൽ പി സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഹെഡ് മാസ്റ്റർ പി രാജീവൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ദിവ്യ, എ ഇഒ ടി എം സദാനന്ദൻ, എം ഇബ്രാഹിം, പി വി ഹസൈനാർ, മസാഫി മുഹമ്മദ് കുഞ്ഞി, സി എച്ച് അബ്ദുൾ കരീം, കെ അബ്ദുള്ള കുഞ്ഞി എന്നിവർ പങ്കെടുത്തു. രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. 1992-93 എസ് എസ് എൽ സി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒത്തുചേരാൻ എത്തിയത്. രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എൽ സി 1992-93 ബാച്ചിലെ വിദ്യാർത്ഥികളും ഇവർക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ അധ്യാപകരുമാണ് സ്കൂളിൽ ഒത്തുചേർന്നത്. 40 പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 100 പേരാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ എത്തിച്ചേർന്നത്. പഴയകാല ഓർമ്മകളായവരൊക്കെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നത്. ആദ്യകാല അധ്യാപകരെ പൊന്നാടയണിച്ച് ആദരിക്കുകയുണ്ടായി. സ്കൂൾ മാനേജർ ഫാദർ ഷാജി വടക്കേത്തൊട്ടി പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. എന്റെ കൂടെ പഠിച്ച രണ്ട് പേര് സിസ്റ്റേഴ്സും ഞങ്ങൾ രണ്ട് പേര് അച്ഛന്മാരും ഒക്കെ ആയിത്തീർന്ന ബാച്ച്. എന്റെ പശ്ചാത്തലത്തിൽ മോശമായ ഒരു സ്വഭാവമുണ്ട്. സിസ്റ്റർമാർക്ക് ഏറ്റവും ഇഷ്ടമാണ് ചാച്ചനെ. ഞങ്ങളുടെ ബാച്ചിലെ കുട്ടികളുടെ കാരണമെന്താണ്? ഞങ്ങൾക്ക് മോശമാണ് അച്ചാച്ചൻ. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്കൂളിൽ വരും കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാൻ. എന്റെയും അനുജന്റെയും അച്ചാച്ചൻ ഗേറ്റ് കിടക്കുമ്പോഴേ ചങ്കിൽ നിന്ന് പൊട്ടാൻ തുടങ്ങും. ബിജു മുണ്ടപ്പുഴ അധ്യക്ഷത വഹിച്ചു. മുൻ അധ്യാപകൻ ജോസഫ്, സ്കൂൾ ഹെഡ് മാസ്റ്റർ സന്തോഷ് ജോസഫ്, പി ടി എ പ്രസിഡന്റ് ടി യു മാത്യു എന്നിവർ സംസാരിച്ചു. ജോണി സ്വാഗതവും ഷിനോയ് ബിജു നന്ദിയും പറഞ്ഞു. ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് കൺവെൻഷൻ നടന്നത്. ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. 19 വർഷക്കാലത്തെ സംഘടനാ പ്രവർത്തന പാരമ്പര്യ പരിചയം കൊണ്ടുവന്ന്
കമ്മീഷണർമാരുടെ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച റോഡി കാരണവശാലും വ്യാപാരികള് കടയിൽ ഉദ്യോഗസ്ഥന്മാരെ കയറ്റില്ല. അപ്പൊ ആ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നതിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചുള്ളത്. 2% ടേൺ ഓവർ ടാക്സ് സ്വന്തം പോക്കറ്റിൽ നിന്നാണ് നൽകേണ്ടത്. ടേൺ ഓവർ ടാക്സ് പല വ്യാപാരികൾക്കും 1 രൂപ പോലും അതിൽ നിന്ന് ടാക്സിനകത്ത് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കാൻ പറ്റില്ല. കേരളത്തിൽ 50,000 വ്യാപാരികളാണ് ഇതിന് ഈ ടേൺ ഓവർ ടാക്സിൽ വന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ടി എം ജോസ് തയ്യിൽ, മാഹിൻ കോളിക്കര, അഷറഫ് നൽത്തടുക്ക, അഹമ്മദ് അലി മുണ്ടാങ്കുലം തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് മുബാറക് ഹാജി അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് എം കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും അസൻ ഹാജി നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് സെയിലേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സിഫറേഴ്സ് യൂണിറ്റി ഡേ ആചരിച്ചു. ജില്ലാ ആശുപത്രി പരിസരം ഇതിന്റെ ഭാഗമായി ശുചീകരിച്ചു. ഇന്റർനാഷണൽ ഫെഡറേഷന്റെ കീഴിലുള്ള നാഷണൽ യൂണിയൻ ഓഫ് സിഫറേഴ്സ് ഓഫ് ഇന്ത്യയിൽ അഫിലിയേറ്റ് ചെയ്ത സംഘടനയാണ് സെയിലേഴ്സ് ക്ലബ്ബ് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട്ടെ മർച്ചന്റ്സ് നേവി ജീവനക്കാരുടെ കൂട്ടായ്മയായ സെയിലേഴ്സ് ക്ലബ്ബ് കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ സിഫറേഴ്സ് ഡേ ആചരണം നടന്നു. ജില്ലാ ആശുപത്രി പരിസരം ശുചീകരിക്കാൻ ക്ലബ് പ്രവർത്തകർ രംഗത്തിറങ്ങി. വൃക്ഷത്തൈകളും നടുകയുണ്ടായി. DMO ഡോക്ടർ ഗോപിനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശുചീകരണത്തിന് മധു നാരായണൻ, സുരേന്ദ്രമോഹൻ, ദീപക്, നന്ദകുമാർ, സതീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നീലേശ്വരം മേഖലാ സമ്മേളനം ചെറുവത്തൂരിൽ നടന്നു. പ്രശസ്ത നോവലിസ്റ്റ് CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യം ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് വീഴുന്നത് ഈ ക്യാമറയുടെ ഫ്ലാഷ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ മൊബൈലിന്റെ നോട്ടമായിരിക്കും. ആ ഒരു ഘട്ടം തൊട്ട് പിന്നീട് ഓരോ ദിവസവും ഈ കുഞ്ഞിന്റെ വളർച്ച, ചലനങ്ങള്, ഭാവ വ്യത്യാസങ്ങള് എല്ലാം ക്യാമറയില്, മൊബൈൽ ക്യാമറയിലോ അതല്ലെങ്കിൽ സ്റ്റിൽ ക്യാമറയിലോ എടുത്തു വെച്ച് അത് ആത്മാക്കിയിട്ട് വെക്കുന്നത് ഇതിന്. അപ്പൊ കുട്ടികളുടെ ജീവിതത്തിലെ വളർച്ചയുടെ ഓരോ ഘട്ടവും ഇപ്പോഴും ചിത്രീകൃതമാണ്. അത് ഈ കുഞ്ഞിന്റെ മാത്രമല്ല, ഈ ഡോക്ടർമാർ, ക്ഷമിക്കണം ഡോക്ടർ മുഹമ്മദ് അലി, അവരും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരുടെ വൈദഗ്ധ്യം നേടിയെടുത്തുകൊണ്ട് പ്രസവ രംഗം വരെ ക്യാമറയിൽ പകർത്തുകയും അത് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതി വിശേഷം. എല്ലാവരും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള ഡോക്ടർ അംബേദ്കർ സ്മാരക അവാർഡ് നേടിയ ഡോക്ടർ മുഹമ്മദ് അലി, വിവിധ ഫോട്ടോഗ്രാഫി മത്സര ജേതാക്കൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. AKPA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KC ഇബ്രഹാം ഉപഹാര സമർപ്പണം നടത്തി. പ്രശാന്ത് തൈക്കടപ്പുറം അധ്യക്ഷത വഹിച്ചു. CK ജനാർദ്ദനൻ, ഗോവിന്ദൻ ചങ്കരക്കാട്, ഹരീഷ് പാലക്കുന്ന്, അനൂപ് ചന്ദേര, സായിദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രതിനിധി സമ്മേളനവും നടന്നു. കാഞ്ഞങ്ങാട് മിൽടൗൺ റോട്ടറി ക്ലബ് ആൻഡ് ഫോറത്തിന്റെയും നെഹ്റു കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങളും നിയമങ്ങളും എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത്. കാഞ്ഞങ്ങാട് മിൽടൗൺ റോട്ടറി ക്ലബ് ആൻഡ് ഫോറവും നെഹ്റു കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി സംഘടിപ്പിച്ച സെമിനാർ ശ്രദ്ധേയമായി. സ്ത്രീകളുടെ അവകാശങ്ങളും നിയമങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാറിൽ അഡ്വക്കേറ്റ് ആലീസ് കൃഷ്ണൻ ക്ലാസ് എടുത്തു. ആൻസ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ ആശ അധ്യക്ഷയായി. ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KG അനിൽ ലൈബ്രറിയിലേക്കുള്ള പുസ്തക ശേഖരണം പ്രിൻസിപ്പാൾ ഡോക്ടർ എ മുരളീധരന് കൈമാറി. ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ K ജയശ്രീ നായർ, ഇംഗ്ലീഷ് വിഭാഗം മേധാവി AM വിദ്യ, ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു. ഒഴിഞ്ഞവളപ്പ് മുത്തപ്പൻ മടപ്പുരയിലെ പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട ഉത്സവത്തിന് സമാപനം. അനുഗ്രഹം തേടി നൂറുകണക്കിന് ഭക്തരെത്തി. ഒഴിഞ്ഞവളപ്പ് മുത്തപ്പൻ മടപ്പുരയിലെ പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ സമാപിച്ചു. നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി. ഭക്തജനങ്ങൾക്ക് അന്നദാനവും നൽകി.
ഇട്ടമ്മൽ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാ ദിനവും പുത്തരി വെള്ളാട്ടവും വ്യാഴാഴ്ച നടക്കും. വൈകിട്ട് 5 മണിക്ക് പുത്തരിയൂട്ടും വെള്ളാട്ടം അരങ്ങിലെത്തും. അന്നദാനവും ഉണ്ടാകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആവേശത്തിരയിളക്ക് ജനപക്ഷയാത്ര കാഞ്ഞങ്ങാട്ടെത്തി. മദ്യനയം അന്താരാഷ്ട്ര മദ്യകുത്തകകളെ പോലും ഞെട്ടിച്ചു കളഞ്ഞതായി KPCC പ്രസിഡന്റ് VM സുധീരൻ. വിവിധ ആവശ്യങ്ങളുയർത്തി ഓട്ടോ ഡ്രൈവർമാരുടെ പ്രതിഷേധം. ഓട്ടോ ടാക്സി ഫെഡറേഷൻ പ്രവർത്തകർ ലീഗൽ മെട്രോളജി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നഗരസഭാ ബസ്റ്റാൻഡ് ഭൂമി തിരിച്ചുപിടിക്കണമെന്ന് CPM. CPIM പ്രവർത്തകർ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഹൊസ്തർക് ഉപജില്ലാ ശാസ്ത്രോത്സവം 7 തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഓർമ്മകൾ പങ്കിട്ട് രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. ഒഴിഞ്ഞവളപ്പ് മുത്തപ്പൻ മടപ്പുരയിലെ പ്രതിഷ്ഠാദിന തിരുവോപ്പന വെള്ളാട്ടം സമാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.